തമിഴ്നാട്ടിൽ നിന്ന് ഇടിമുഴക്കം പോലെ കേട്ട ഒരു ശബ്ദം. എഴുതിവെച്ചിരിക്കുന്ന ഫ്ലക്സിലും അതേ വരികൾ. അണ്ണാമലയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചുവട്ടിലെ കമന്റ്, ഡി എം കെ ഭരണാധികാരികൾ വറയ്ക്കുന്നു, എ ഐ എം കെ എന്തു ചെയ്യണമെന്നറിയാതെ ശരിക്ക് പരതുന്നു. എന്നിട്ടൊരു കമന്റ് അണ്ണാമലയോട്, അണ്ണാമലൈ വിവരിക്കുന്ന ഒരു കമന്റ്. നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് രാത്രി ഉറക്കമില്ല അത്രേ. അതിന് കാരണം അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അംഗങ്ങൾ ജില്ലകൾ തോറും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും പ്രശ്നങ്ങളുമാണ് അദ്ദേഹത്തിന് ഉറക്കമില്ലാതെയായത്. ബി ജെ പിയുടെ പ്രവർത്തകരുടെ കുഴപ്പമല്ല അദ്ദേഹത്തിന് ഉറക്കമില്ലാതെയായത്. വളരെ ഗംഭീരം, അത്യുജ്വലമായ കമന്റുകൾ. അതിലെഴുതി വച്ചിരിക്കുന്നു, മോഡി ഫോർ ഇന്ത്യ, അണ്ണാമലൈ ഫോർ തമിഴ്നാടു, അണ്ണാമലൈ ഫോർ തമിഴകം. കേരളത്തിലെ ഡസൺ കണക്കിന് ബി ജെ പി നേതാക്കന്മാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അടുത്ത വരിയൊന്ന് പൂരിപ്പിക്കാൻ പറ്റുമോ? മോദി ഫോർ ഇന്ത്യ, അണ്ണാമലൈ ഫോർ തമിഴ്നാടു, ഡാഷ് ഫോർ കേരളം. ഒരെണ്ണത്തിന് ചങ്കൂറ്റമുള്ള അണ്ണാമലയുടെ പകുതിയെങ്കിലും കപ്പാസിറ്റിയുള്ള ഒരാളെ ഒന്ന് ഉയർത്തി കാണിക്കാനുണ്ടോ? എന്തെങ്കിലും എവിടെയെങ്കിലും കമന്റ് പറയുന്നത് കൊണ്ടായില്ല, കൃത്യമായിട്ട് തിങ്കിങ്, സ്റ്റാർട്ടിംഗ്, ഡൂയിങ്, കംപ്ലീറ്റിംഗ്, ഇവാലുവേറ്റിംഗ്, 5 വർക്ക് ഒരുമിച്ച് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള. ഭാരതത്തിലെ 140 കോടി മാതിരിയുള്ള കോടികളൊന്നും കേരളത്തിൽ ഇല്ലല്ലോ. വേണ്ടതിൽ കൂടുതൽ പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ചെയ്തു തരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാട്ടിക്കൂട്ടുന്നതെല്ലാം അവസരങ്ങളാണ്. കേന്ദ്രത്തിൽ നിന്ന് ചെയ്യുന്ന പോസിറ്റീവുകളെല്ലാം കേരളത്തിന് വേണ്ടി ചെയ്യുന്നത് അവസരങ്ങളാണ്. ഒരു കുഴൽനാടൻ ഒഴികെ ബാക്കി ആരും കോൺഗ്രസിന്റെ പക്ഷത്തില്ല. ആ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മന്ദബുദ്ധി എന്ന് 100% പറയാവുന്ന വ്യക്തി ഭാരതത്തെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ചെന്ന് കരിവാരിത്തേക്കുന്നത് അവസരമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത നമ്മള് എന്ത് പ്രസ് കോൺഫറൻസ് നടത്തിയോണ്ട് എന്ത് പ്രയോജനം? ധാർമ്മികത, ചങ്കൂറ്റം, പറയാനുള്ള കഴിവ്, അണികളെ ജാതി, മത, ഇസ, വർഗ, വർണ്ണ വ്യത്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തി ഈ നാടിന്റെ സംസ്കാരവും മോദി കാണിച്ചു തന്ന വഴിയും അതിലൂടെ നയിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരെ കേരളത്തിൽ ഉണ്ടോ? സുരേന്ദ്രൻ ചേട്ടാ, ആരെങ്കിലും ഉണ്ടോ? ഒരാൾ അണ്ണാമലയുടെ കപ്പാസിറ്റി വേണ്ട, അതിന്റെ പകുതിയെങ്കിലും ഉള്ളവര്. പറയുന്ന വാക്കിനും മുഖത്തെ തേജസ്സിനും എടുക്കുന്ന തീരുമാനത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും നിശ്ചയദാർഢ്യമുള്ളവര് ഒന്ന് വിരൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇങ്ങനെ വിരൽ ചൂണ്ടല്ലേ, 10, 15 5-6 പേരെ ഒരുമിച്ച് ചൂണ്ടല്ലേ, ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഏതായാലും കേന്ദ്രം കേരളത്തില് ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നത് ഉറപ്പ്. ഗോവയിൽ നടക്കുന്നതും നാഗാലാന്റിലും മേഘാലയയിൽ നടന്നതും അരുണാചൽ പ്രദേശിൽ പണ്ടേ നടന്നതും മനസ്സിൽ വെച്ചുകൊണ്ടാണ്. കേരളത്തിലെ ഒരു നേതാവിനെയും മനസ്സിൽ വെച്ചുകൊണ്ടാവാൻ സാധ്യതയില്ല. അത് കൃഷ്ണവിഗ്രഹം തന്നവരാണെങ്കിലും ഗുരുവായൂരിലെ 2 പ്രാവശ്യം തുലാഭാരം നടത്തിയവനാണെങ്കിലും നടത്തിച്ചവനാണെങ്കിലും അവരെ മുമ്പിൽ കണ്ടുകൊണ്ടാവാൻ സാധ്യതയില്ല. വെള്ളാപ്പള്ളിയെ മുമ്പിൽ കണ്ടുകൊണ്ടാവില്ല, ഉറപ്പ്. ജി സുമാരൻ നായരെ മുമ്പിൽ കണ്ടുകൊണ്ടാവില്ല, ഉറപ്പ്. തുഷാർ വെള്ളാപ്പള്ളിയെ മുമ്പിൽ കണ്ടുകൊണ്ടാവില്ല, ഉറപ്പ്. ബാക്കി ആരെങ്കിലും മുമ്പിൽ കാണാനുള്ളതുണ്ടോ? തൊട്ടിലാട്ടി കൊണ്ടുവരണ്ട, വിരൽ ചൂണ്ടിക്കൊണ്ട് കാണിക്കാൻ അണ്ണാമലയെ പോലെ ഒരാള്, മോഡിയെ പോലെ ഒരാളൊന്നും വേണ്ട. അണ്ണാമലൈ സീനിലേക്ക് വന്നിട്ട് തന്നെ എത്ര വർഷമായി, നിങ്ങളൊക്കെ ഈ സീനിൽ എത്ര ദശാബ്ദങ്ങളായിട്ടുണ്ട്. എന്നിട്ടും കേരള ജനത ദുഃഖിക്കുന്നു. LDF പോലൊരു ഭരണം, UDF പോലൊരു പ്രതികരണം, BJP പോലെ ഒരു ഡാഷ്.
സുരേന്ദ്ര എന്റെ പ്രണാമം. ഇനിയെങ്കിലും കഴിവുള്ളവന്റെ കയ്യിൽ അധികാരം കൊടുക്കുക, ഉത്തരവാദിത്വം കൊടുക്കുക. അങ്ങനെ ഉള്ളവൻ ഇവിടെയില്ലെങ്കിൽ പുറത്തുനിന്ന് ഒരുവനെ വരുത്തുക. പ്രണാമം. സുരേന്ദ്രൻ എന്റെ പ്രണാമം. കൂടെ ഉള്ളവർക്കും എന്റെ പ്രണാമം. ഞാൻ ആർക്കും എതിരല്ല, പക്ഷേ വേദനിക്കുന്നു. കേരളം തകർന്ന തലിപ്പണമായിട്ടും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. എഫക്റ്റീവായിട്ട് ഒന്നും ഇല്ലെന്നൊരു തോന്നല് കേരള ജനതയ്ക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള കേരള ജനതയ്ക്കുണ്ട്. അത് നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം.